അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹുമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹുമ്മൂസും ചിക്കൻ ഫ്രൈൻ്റെ കൂടെ, ഫിഷ് ഫ്രൈൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും ഹുമ്മൂസ് നല്ല ടേസ്റ്റിയാണ്. ഹുമ്മൂസ് നല്ല റൊട്ടി, ചപ്പാത്തി എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഹുമ്മൂസ്. ബ്രെഡ്, ബണ്ണ് ഒക്കെ കൂട്ടി കഴിക്കാം. വെറുതെ ആണെങ്കിലും ഹുമ്മൂസ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. നല്ല ചപ്പാത്തി ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫുഡാക്കി മാറ്റാൻ പറ്റും. ഹുമ്മൂസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. വെജിറ്റബിളിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് എള്ളെടുക്കുക. എള്ള് വൈറ്റ് എള്ളാണ്. വൈറ്റ് എള്ള് കുറച്ച് ചൂടാക്കിയതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തൂറ്റിയെടുക്കുക. പിന്നെ വേണ്ടത് വൈറ്റ് കടലാണ്, വേവിച്ചത് കുതിർത്ത് വെച്ച് വേവിച്ചതാണ് വൈറ്റ് കടല. അതും കൂടി എടുക്കുക. പിന്നെ അതിലേക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ 2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിലാണ്, നമ്മളെ അല്ല ജീരകം പൊടിച്ചത് ഒരു 1/2 സ്പൂണ് 1/4 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതുകൂടാതെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി പൊടിച്ചിട്ട് വേണം. അതെടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇടാത്തത്. 2 അല്ലി വെളുത്തുള്ളിയും കൂടി പൊടിച്ചിടുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് കത്തി കൊണ്ട് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ഒലിവ് ഓയിൽ. എന്നിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരു പാത്രത്തിൽ പ്ലേറ്റിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ 2-3 കടലയോ പിന്നെ ഒലിവ് ഉണ്ടല്ലോ, ഒലിവിൻ്റെ പീസസൊക്കെ ഇട്ടാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. നല്ല സൂപ്പർ ടേസ്റ്റി ഒരു കറി പോലെയുള്ളതാണ് ഹുമ്മൂസ്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ് ഹുമ്മൂസ്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ബൈ ബൈ. പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. കഫിലാസ്.